വൈകിട്ടത്തേക്ക് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ ഇന്നത്തേക്ക് എന്താ പറയാ, നല്ല കണവ റോസ്റ്റ് തന്നെയാണ്. കണവ റോസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ഒന്നാം തരം ഐറ്റം. വേറെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് എന്നിട്ട് വളരെ വ്യത്യസ്തമായ എന്തെങ്കിലും തിരഞ്ഞെടുക്കാന്ന് കരുതി ലുലു എന്ന് തന്നെ മേടിച്ചതാണ്. നല്ല നാടൻ കണവ. കണവ എന്ന് പറയുമ്പോൾ അതൊരു ഒന്നൊന്നര കണവ തന്നെയാണ് കേട്ടോ, നമ്മുടെ നാട്ടിൽ നിന്ന് വന്നതെന്നാണ് അവർ പറയുന്നത്. അത് നമുക്ക് വിശ്വസിക്കാം, കാര്യം ഇവിടെ കണവ സാധാരണ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് വരാനാണ് കൂടുതൽ ചാൻസ്. അത്യാവശ്യം വലിയ കണവ തന്നെയായിരുന്നു അത്. അവിടെ നിന്ന് തന്നെ അവർ തന്നെ ക്ലീൻ ചെയ്ത് തന്നു. ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരനാകെ എല്ലാം നോലും വായും എല്ലാം വെട്ടിക്കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും അതിനെ ചെറിയ 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 പീസുകളാക്കി, അതിൻ്റെ തലയും വാലും സെപ്പറേറ്റാക്കി, ഞങ്ങളതിനെ സെപ്പറേറ്റ് ചെയ്ത് വളരെ ചെറിയ ചെറിയ പീസാക്കി ഞങ്ങളിന്ന് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. സാധാരണ ചിലരിതിന് തോരനും ഉണ്ടാക്കാറുണ്ട് കേട്ടോ, പക്ഷേ ഞങ്ങളിന്ന് ഇവിടെ വളരെ വ്യത്യസ്തമായ കണവ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നല്ല എരിവും പുളിയൊക്കെ ചേർത്ത് നല്ല സ്വാദിഷ്ടമായ കണവ റോസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം. ഇതിപ്പോൾ ഓൾറെഡി പകുതി അവിടെ നിന്ന് വൃത്തിയാക്കി തന്നതാണ്, ബാക്കി പകുതി ഞങ്ങൾ കൊണ്ടുവന്ന് ഒന്നുകൂടെ അതൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്യുകയാണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ ഒരു ക്ലീനിങ് ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്താലേ നമുക്ക് നമ്മുടേതായ ഒരു സ്വാദം കഴിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് കണവ തന്നെ ഈ കത്രിക വെച്ച് ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ മെയിൻ ഷെഫാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. മെയിൻ ഷെഫിനെയൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടങ്ങ് പോവാം. ഇതിങ്ങനെ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഈ തലയുടെ പീസുണ്ടല്ലോ, തലയുടെ പീസ് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നില്ല. അപ്പോൾ അത് രണ്ടും കൂടെ ഇട്ടാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. വേവിക്കാനുള്ള സംഗതി റെഡിയായിട്ടുണ്ട്. സംഗതി നമ്മൾക്ക് വേവിക്കാനായിട്ട് റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് സ്വല്പം മഞ്ഞപ്പൊടിയും സ്വല്പം കുരുമുളടി ഇട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് റെഡിയാക്കിയാണ് ചെയ്യുന്നത്. ഇതിന് ചേർക്കാനുള്ള സവാള റെഡിയായിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ആദ്യത്തിരിയും ചേർക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ തന്നെ മസാല കൂടെ റെഡിയാക്കുന്നുണ്ട്. മസാല എന്ന് പറഞ്ഞാൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകുമാണ് പാചകത്തിൽ ഇട്ടേക്കുന്നത്. പിന്നെ വഴിയേ ഇതിൻ്റെ അകത്തുള്ള പൗഡറുകളെല്ലാം ഇട്ട് വരും. ആദ്യം ഈ ഉള്ളിയും ഇതെല്ലാം ഒന്ന് വരണ്ടു വന്നതിന് ശേഷം നമുക്ക് അടുത്ത മസാല ചേർക്കാം. ഇപ്പോൾ ഒരു പകുതി വരട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്നായതിനു ശേഷം നമുക്കിതാകാം. അത് നമ്മുടെ കണവ എന്താണ് നമുക്ക് നോക്കാം. നമ്മുടെ കണവ ഒരുവിധം ആവിയിൽ കിടന്ന് നല്ല സെറ്റായിട്ടുണ്ട്. ഏതാണ്ട് പകുതിയിൽ കൂടുതൽ വെന്തിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടെ വേണം, എന്നാലേ ആ ഒരു ഇത് വരത്തുള്ളൂ. ഇപ്പോൾ തന്നെ കണവയുടെ ഒരു ചെറിയൊരു മണങ്ങൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിന് വെച്ചാൽ പ്രത്യേക ഒരു മണം തന്നെയാണ്. അപ്പം നമ്മുടെ മസാല നമ്മുടെ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം ഒന്ന് വരട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്കിനിയിപ്പം എന്താ ചെയ്യുക, ഇതിൻ്റെ അകത്തുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു. കാര്യം മഞ്ഞപ്പൊടി നമ്മൾ ഓൾറെഡി അതിൽ ഇട്ടിട്ടുള്ളതാണല്ലോ. അത് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ ഇടുന്ന ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിൻ്റെ അകത്ത് കൂടെ ഇടുന്നത്. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇടാറുണ്ട്. മഞ്ഞപ്പള്ളിപ്പൊടി ഇട്ടു, പിന്നെ അതിൻ്റെ അടുത്ത് ഒരു പെരിഞ്ചീരകം ഇട്ടു. അതിനുശേഷം ഉപ്പ് പാകത്തിന് എത്രയാണെന്ന് വെച്ചാൽ പാകത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഉപ്പും ഇട്ടിട്ട് നമ്മളിത്തിരി ഗരം മസാലയോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇതെല്ലാം കൂടെ ചേർന്ന് നിങ്ങൾ നല്ല രീതിയിൽ വരട്ടി 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 സെറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് വരട്ടിയിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. സ്വല്പം വെള്ളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രൈനെസ് ഫോമിനാണ്. കുറച്ച് വെള്ളം കണക്കെ കിട്ടിയിട്ട് നമുക്കത് വരട്ടിയെടുക്കുന്നതാണ് നല്ലത്. ആദ്യം നല്ല നല്ല ഉള്ളി നമ്മുടെ കളറിൽ വന്നിട്ടുണ്ട്. മുളപൊടി കിട്ടപ്പോൾ നല്ല കളർ വന്നിട്ടുണ്ട്. ഇനി ആ കണവ നമുക്ക് അതിലോട്ട് അങ്ങ് തട്ടിക്കൊടുക്കാം. ഒരു സെറ്റായിട്ടുണ്ടല്ലോ ഈ കണവ, നമുക്ക് പയ്യെ അതിലോട്ട് തട്ടിയിട്ട് ഇത് രണ്ടുകൂടെ ഇട്ടാണ് അങ്ങ് മിക്സ് ചെയ്യുന്നത്. ഇത് രണ്ടുകൂടെ അങ്ങ് ഇട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കുക. ഇളക്കിയിട്ട് ഒരു സ്വല്പം പൊടിക്കാൻ വേണ്ടി ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു സ്വല്പം വെള്ളം കുറവാണ്, ഇച്ചിരിക്കണത് വേവണമല്ലോ. അതിനുവേണ്ടി സ്വല്പം വെള്ളം ഒഴിക്കാറുള്ളു. തോനായിപ്പോരും തോനായിപ്പോയി വലിയ പാടായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് മുക്കാൽ പാകത്തോളം വെന്ത് കിടക്കുകയാണ്. രണ്ടും മസാലയായാലും കണവയായാലും വെന്ത് കിടക്കണം. ഇനി ഒരു 10-15 മിനിറ്റ് കൂടെ നമുക്ക് ഈ അരപ്പിൻ്റെ ഒരു ചെവ പോകാനായിട്ട് നമുക്ക് ഇത് രണ്ടിലൂടെ ഇട്ടങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി ചേർക്കുക. ഇളക്കി ചേർത്ത് ഉപ്പൊക്കെ എല്ലാം നല്ല രീതിയിൽ പിടിച്ച് സെറ്റാവണം. സെറ്റാണോ വേണ്ടത്തന്നെ നല്ല രീതിയിൽ ആവി വരുന്നുണ്ട്.
പിന്നെ ഇടയ്ക്ക് അടച്ചു വെച്ചായിരുന്നു. വീണ്ടും നമ്മളൊന്നുകൂടെയൊക്കെ ഇളക്കി സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് അവസാന ഭാഗം നമുക്ക് ഒരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ ഇട്ട് ഇളകുമ്പോൾ ഒരു മണം കിട്ടും. കറിവേപ്പിലയുടെ ഇട്ട് അവസാന പ്രൊസീജിയറായി. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വന്നു ഒരുവിധം നമ്മുടെ കണവ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് ഇറക്കാൻ കഴിയും. കറിവേപ്പില ഇട്ട് നമുക്ക് തോന്നേരം വയ്ക്കേണ്ട ആവശ്യമില്ല. കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്കിങ്ങനെ സെറ്റായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വേവിക്കുന്ന സമയത്ത് തന്നെ ഗരം മസാല കിട്ടുകൊണ്ടായിരിക്കും നല്ലൊരു മണവും ഇതൊക്കെ ഉണ്ടായിരുന്നു. കഴിക്കാനായിരുന്നു അതിൻ്റെ അപ്പുറത്തെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. എന്തായാലും നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുമെങ്കിലൊന്ന് പരീക്ഷിച്ച് നോക്ക്. വളരെ വ്യത്യസ്തമായൊരു ഡിഷാണ്. അതെല്ലാവരും ശരി.